കേരളം കണ്ട ഏറ്റവും വലിയ വിജയമായി മുന്നേറുകയാണ് ദളപതി വിജയുടെ സർക്കാർ. ദീപാവലി റിലീസായ ചിത്രത്തിന് ആദ്യ ദിനം തന്നെ ഗംഭീര വരവേൽപ്പാണ് ലഭിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ എന്ന പോലെ കേരളത്തിലും വമ്പൻ റിലീസായിട്ടായിരുന്നു ചിത്രം തിയേറ്ററിലേക്ക് എത്തിയിരുന്നത്. പ്രതീക്ഷകൾ തെറ്റിക്കാതെയുള്ള ഒരു ചിത്രം തന്നെയാണ് സർക്കാർ എന്നായിരുന്നു ആദ്യ ദിനങ്ങളിൽ റിപ്പോർട്ടുകളിൽ വന്നിരുന്നതും. 400-ലധികം സ്ക്രീനുകളിലായിരുന്നു ചിത്രം പ്രദർശനത്തിനെത്തിയത്. സിനിമ വിജയകരമായി മുന്നേറുന്നതിനിടയിൽ ചിത്രത്തിന്റെ കളക്ഷൻ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എങ്ങും ഹൗസ് ഫുൾ ഷോയുമായി തുടരുന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഉയർന്ന കളക്ഷൻ നേടിയെന്നാണ് അറിയുന്നതും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അന്യഭാഷാ താരമാണ് വിജയ്. അതുകൊണ്ട് തന്നെ വിജയുടെ പുതിയ ചിത്രത്തിനും വലിയ സ്വീകരണമായിരുന്നു ലഭിച്ചിരുന്നത്. കേരളത്തിൽ ആദ്യമായി 300-ലധികം ഫാൻ ഷോകൾ സംഘടിപ്പിച്ചത് വിജയ് ചിത്രത്തിനായിരുന്നു. പല സെന്ററുകളിലും പുലർച്ചെ 4:30 സർക്കാരിന്റെ പ്രദർശനം ആരംഭിച്ചിരുന്നു. പല തിയേറ്ററുകളിലും 24 മണിക്കൂർ മാരത്തോൺ പ്രദർശനവും ചിത്രത്തിന്റേതായി നടന്നിരുന്നു. കേരള ബോക്സ് ഓഫീസിൽ ബാഹുബലിയുടെ കളക്ഷൻ റെക്കോർഡാണ് ചിത്രം മറികടന്നതെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. 5.4 കോടി കളക്ഷൻ ആയിരുന്നു റിലീസ് ദിനം ബാഹുബലി കേരളത്തിൽ നിന്നും മാത്രമായി നേടിയത്. എന്നാൽ 6.5 കോടിക്കടുത്ത് കളക്ഷൻ നേടി വിജയ് ചിത്രം മറികടന്നതായാണ് അറിയുന്നത്. മലയാള ചിത്രത്തിൽ മാസ്റ്റർ പീസും കായംകുളം കൊച്ചുണ്ണിയാണ് ആദ്യ ദിന കളക്ഷനിൽ മുന്നിൽ നിൽക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും റിലീസ് ദിനം ചിത്രം 32 കോടിക്കടുത്ത് കളക്ഷൻ നേടിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. ചെന്നൈ സെന്ററുകളിൽ നിന്നും മാത്രം ചിത്രം 2 കോടിക്കടുത്ത് നേടിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മെരസലിന് ശേഷം ഒരു വിജയ് ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്വീകരണമാണ് സർക്കാരിന് ലഭിച്ചിരിക്കുന്നതും. ലോകമെമ്പാടുമായി 3000-ലധികം സെന്ററുകളിലായിരുന്നു ചിത്രം പ്രദർശനത്തിന് എത്തിയിരിക്കുന്നതും. കളക്ഷൻ റെക്കോർഡുകളിൽ കേരളത്തിലും തമിഴ്നാടിലും ഒതുങ്ങുന്നില്ല സർക്കാരിന്റെ കുതിപ്പ്. വിദേശ രാജ്യങ്ങളിലും സർക്കാർ തന്റെ കളക്ഷൻ രേഖപ്പെടുത്തി മുന്നോട്ട് കുതിക്കുകയാണ്. ആരാധക പ്രതീക്ഷകൾ തെറ്റിക്കാതെ വന്ന മികച്ചൊരു ചിത്രം തന്നെയാണ് സർക്കാർ എന്നാണ് ആരാധകർ പറയുന്നതും. കള്ളവോട്ടുകളും അത് സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ഇങ്ങനെയൊരു സിനിമ സമൂഹത്തിന് ആവശ്യമാണെന്നും ആരാധകർ പറയുന്നു. വിജയ് അവതരിപ്പിക്കുന്ന സുന്ദർ രാമസ്വാമി എന്ന കോർപ്പറേറ്റ് ഭീമൻ ഇതിനോടകം ജനമനസ്സുകളിൽ ഇടം നേടിക്കഴിഞ്ഞു. ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് ചിത്രം മുന്നേറുന്നത്.